സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സെയ്ദ് ജിഫിരി മുഫ്തുക്കോയ തങ്ങൾ മുഹമ്മദ് ജിഫിരി മുഫ്തുക്കോയ തങ്ങൾ അവരുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരുടെ ഈ യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന എം എം മൊഹിദ്ദീൻ മുസ്ലിർ അവരുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കൊയ്യോട് ഉമർ മുസ്ലിർ അവരുടെ ആമുഖ പ്രഭാഷണം നടത്തുന്ന മൈദീൻകുട്ടി മാസ്റ്റർ അവരുടെ സദസ്സിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന എൽമിൻ്റെ പ്രകാശങ്ങളാകുന്ന മറ്റു പണ്ഡിതന്മാരെ ഉസ്താദുമാരെ നാട്ടിൻ്റെ നട്ടെല്ലുകളാകുന്ന ഉമറാക്കളെ നേതാക്കളെ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ മലികിൽ ഹഖിൽ മുബീൻ الحمد لله الملك الحق المبين الحمد لله الملك الحق المبين ذي القوة المتين والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت صدق الله مولانا العظيم ബഹുമാനികളെ പെട്ടെന്ന് പോകേണ്ടതുണ്ടായതുകൊണ്ടാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗവും തങ്ങൾ ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗവും സമസ്ത നേതാക്കളായ കൊയ്യോട് ഉസ്താദിൻ്റെ മുഖ്യപ്രഭാഷണവും എം എം ഉസ്താദിൻ്റെ അനുസ്മരണ പ്രഭാഷണവും ആമുഖ പ്രഭാഷണവും അതുപോലെ നമ്മുടെ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് ഈ ഉള്ളവൻ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഇവിടെ എണീച്ചിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. ഞങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 3 മണിക്ക് നമ്മുടെ അൽബിർ സ്കൂൾ അവിടെ വെച്ച് നമ്മുടെ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമാകാൻ യോഗ്യതയുള്ള എറണാകുളം ജില്ലയുടെ ജില്ലയിലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൾ 3 മണി സമയത്ത് സമ്മേളിക്കുകയുണ്ടായി. നമ്മുടെ ജില്ലയിലെ ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടി ആലോചിക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു കമ്മിറ്റി ജില്ലാ മുഷാവറ രൂപീകരിക്കുന്നതിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ദേവാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ തീരുമാനങ്ങളും നല്ല നിലയിലുള്ള കാഴ്ചപ്പാടുകളും കണ്ടുകൊണ്ടാണ് ആ യോഗം പിരിഞ്ഞത് മഗ്‌രിബിൻ്റെ തൊട്ടു മുമ്പ്. അതിൻ്റെ ശേഷം സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ സമ്മേളനം സമസ്തയുടെ നേതാക്കളെ ആദരിക്കുക,
ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം അതാണ്. സമസ്തയുടെ നേതാക്കളെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ ആദരിക്കലാണ് എന്ന് നാം ആരും മനസ്സിലാക്കുകയില്ല. അത് യഥാർത്ഥത്തിൽ സമസ്തയെ ആദരിക്കലാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സമസ്തയുടെ അനുയായികളും അനുഭാവികളും പ്രവർത്തകരും ആണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സമസ്തയെ ആദരിക്കുക, ആ ചടങ്ങാണ് ഇവിടെ ഒന്ന് നടക്കാനുള്ളത്. അള്ളാഹു സമസ്തയെ ആദരിക്കുന്നതിലൂടെ നാം സമസ്തയെ സ്നേഹിക്കും. സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടും. അള്ളാഹു സമസ്തയുടെ ഖാദിമീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം, നമ്മോട് യാത്ര പറഞ്ഞ നമ്മുടെ നേതാക്കൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായി നമ്മുടെ സമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, സമസ്തയുടെ സെക്രട്ടറിയായിരുന്ന ഷെയ്ഖുന തൃശ്ശേരി ഉസ്താദ്, സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖുന കുമരമ്പുത്തൂർ ഉസ്താദ്, നമ്മുടെ പ്രിയങ്കരനായിരുന്ന അൽ ഉസ്താദ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ, നവറ അല്ലാഹു മറാക്കിദഹും വനഫഅന അല്ലാഹു തആല ബിഉലൂമിഹിം وجمع الله بيننا وبينهم مع الذين أنعم عليهم من النبيين والصديقين والشهداء والصالحين في دار جنات النعيم. ബഹുമാനികളെ, ആ മഹാത്മാക്ക്, ആ മഹാന്മാരുടെ, നേതാക്കളുടെ അനുസ്മരണം, അവൻ അനുസ്മരിക്കുക, അത് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതൊക്കെ ഇവിടെ ഇൻഷാ അല്ലാ ശേഷമുള്ള പ്രസംഗങ്ങളിൽ വളരെ വിശദമായി ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെടും. അതൊക്കെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, കഫാറത്തു ദുനൂബ, നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അള്ളാഹു അത് സ്വാലിഹായ അമലുകളായി നമ്മളും സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാർ, നാല് ഉന്നത വ്യക്തിത്വങ്ങളാണ് നമ്മളോട് യാത്ര പറഞ്ഞത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ ആലപ്പുഴ സമ്മേളനം ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വലിയ സമ്മേളനം, അത് വാസ്തവത്തിൽ ഈ നാല് മഹാന്മാരുടെ കറാമത്തുകളായിരുന്നു. അവരുടെ ഒരു കറാമത്ത്, അവരുടെ ഒരു വിടവാങ്ങലിനുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. ആ നാല് മഹാന്മാർ നമ്മളോട് വിടവാങ്ങുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത് എന്ന് പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. വളരെ അസുഖത്തിലായി കിടന്നിരുന്ന ചെറുശ്ശേരി ഉസ്താദ്, 20 കൊല്ലം സമസ്തയെ നയിച്ച മഹാപണ്ഡിതൻ, കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ഐ സി യൂണിറ്റിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ തകൃതിയായി ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ പ്രവർത്തകരൊക്കെ ആലപ്പുഴയിലാണ്, പടച്ചതമ്പുരാനെ അതിൻ്റെ ഇടയിൽ സമ്മേളനം തുടങ്ങുന്ന സമയത്തോ ഇടയിലോ എവിടെങ്കിലും വെച്ച് ചെറുശ്ശേരി ഉസ്താദ് നമ്മളോട് യാത്രയായി എന്ന് പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യുമെന്ന ബേജാറ്. പക്ഷേ നമ്മളുടെ ആ ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത്, സമ്മേളനത്തിൻ്റെ ആദ്യമായിട്ട് ക്യാമ്പ് ആണല്ലോ നടന്നത്, അതിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾക്ക് ലഭിച്ചത്. ചെറുശ്ശേരി ഉസ്താദിന് നല്ല ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്, ഒരു സന്തോഷ വാർത്ത. ബഹുമാനപ്പെട്ട സയ്യിദ് കോഴിക്കോട് കാദ് ജമലുല്ലേരി തങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, പിന്നീട് പലരുടെ മൊബൈലിലേക്കും മെസ്സേജ് വന്നു. ചെറുശ്ശേരി ഉസ്താദിന് നല്ലൊരു ആശ്വാസം വന്നിട്ടുണ്ട്. നോക്കണം,
ആ സമ്മേളനം വളരെ ഭംഗിയായി ആർക്കും വരെ വേജാറും വിഷമവും ഇല്ലാതെ പൂർത്തിയാക്കി. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ആ സമയത്ത് അദ്ദേഹം നമ്മളുടെ യാത്ര പറഞ്ഞു. ആലോചിക്കണം. ബഹുമാനപ്പെട്ടവർ ആ ഇൽമിൻ്റെ ഖിദ്മത്തിലായിക്കൊണ്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫത്വ ചോദിക്കാൻ വേണ്ടി ദാർഹുദയിൽ വന്ന ആളുകൾ ഒരു ഭാഗത്തിരിക്കുക, അവിടെ മുത്തബിൽ ആൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് അദ്ദേഹത്തിന് അസുഖം വരുന്നത്. അദ്ദേഹം ആ ദർസ് ഹാളിൽ നിന്ന് ഫത്വ ചോദിക്കാൻ വേണ്ടി വന്ന ആളുകളെ സമീപിച്ച് അവർ പറയുന്നതൊക്കെ അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അനുസരിച്ചുകൊണ്ട് അത് കേൾക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് പോയി. പോകുന്ന വഴിയിലൊക്കെ ഖുർആൻ ഓതിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. അവിടെ ചെന്ന് ഐ സി യൂണിറ്റിൽ പോയി, വെന്റിലേറ്ററിലായി, സംസാരമൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ ആരോ തസ്ബീഹി മാല കൊണ്ടുപോയി കയ്യിൽ കൊടുത്തു. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ, ആരോടും സംസാരിക്കുന്നില്ലെങ്കിലും എന്തോ ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നിയപ്പോൾ ദിക്ർ ചൊല്ലായിരിക്കും എന്നിങ്ങനെ ഒരു തോന്നൽ. തസ്ബീഹി മാല ഒന്നിങ്ങനെ കയ്യിൽ കൊടുത്തു നോക്കി. അദ്ദേഹം അത് വാങ്ങി അതിങ്ങനെ തും 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 അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പോൾ ആ ദിക്ർ ചെല്ലുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ദിക്റിനനുസരിച്ച് ഇതിൻ്റെ മണികൾ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മരണം വരെ ദാഖിറായി ഷാഖിറായി അദ്ദേഹം യാത്ര പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അവരെ കൊണ്ട് ഉദ്ദേശിച്ച ദൗത്യം അത് പൂർത്തീകരിച്ചതിൻ്റെ ശേഷമാണ് അവർ നമ്മളുടെ യാത്ര പറഞ്ഞത്. അതിൻ്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, നമുക്കറിയാം അദ്ദേഹം എവിടെ ദിക്ർ മജ്ലിസുകളുണ്ടെങ്കിലും സ്വലാത്ത് മജ്ലിസുകളുണ്ടെങ്കിലും ആ മജ്ലിസുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓടി നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യ സഹജമായ അദ്ദേഹത്തിൻ്റെ ആ ക്ഷീണവും ഒന്നും വകവെക്കാതെ അദ്ദേഹം പോയി ദുആ ചെയ്ത് ദുആ കിജാബത്തുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒറ്റപ്പാലം, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ലയിൽ. അവിടെ ഒരു ജനറൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനറൽ ബോഡിയിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോയി. രാത്രി മൗരിവിൻ്റെ ശേഷം രഹസ്യമായ വോട്ടിങ്ങിലൂടെ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ എണ്ണി ഫലം പ്രഖ്യാപിച്ച് ഞങ്ങളുണ്ട് ഇറങ്ങിപ്പോരുക. ഇറങ്ങി കുറച്ചും കൊണ്ട് എത്തിയപ്പോൾ ഒരു എന്റെ കൂടെ പക്ഷേ ആ സോം അറിയാം, ഏറ്റവും അടുത്തൊരു മഹലിൽ അദ്ദേഹം ആ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു അദ്ദേഹം വഫാത്തായി കിടന്ന സമയത്ത് രാത്രി ഞങ്ങൾ പോയി. രാത്രി ചെന്ന് ജനാസ കണ്ട് മയ്യത്ത് കണ്ട് ഞങ്ങൾ തിരിച്ചു പോരാറ്. പിറ്റേന്നാണ് ജനാസ മറവ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് പോരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കൊണ്ട് പോകുന്നേക്കാൻ മഴ ഇല്ലാത്തൊരു കാലാവസ്ഥ, ഭയങ്കരമായ മഴ, പെരിന്തൽമണ്ണ് എത്തുന്നത് വരെ മഴ. അദ്ദേഹം വഫാത്തായി. അദ്ദേഹം പറഞ്ഞു അവിടെ നടന്ന് വീട്ടിൽ നടത്തി വരുന്ന ആ ദിക്റിന്റെ മജ്ലിസ്, ആ മജ്ലിസ് നടത്താൻ വേണ്ടി അദ്ദേഹം ഉപദേശിച്ചു. ആ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് നടത്തി. അദ്ദേഹവും ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ലാസ്റ്റ് യാസീനോദി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പതിവ് പോലെ യാസീനോദി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വഫാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ചൊല്ലിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ മജ്ലിസിൽ വെച്ച് തന്നെ. അതേപ്രകാരം തന്നെ സമസ്തയുടെ
പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുമരമുത്തൂർ ഉസ്താദ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വകവെക്കാതെ, അദ്ദേഹത്തിൻ്റെ ശരീരം പരിഗണിക്കാതെ ദർസ് ചെറിയ ഒരാശ്വാസം കിട്ടിയാൽ ജാമിയയിലേക്ക് പോയി. ഞങ്ങളൊക്കെ അപേക്ഷിച്ചു, നിങ്ങൾ ഇത്രയും സുഖമില്ലാത്ത സമയത്തൊന്ന് വിശ്രമിച്ചോടെ, എങ്ങനെ ദർസ് നടത്തണോ, ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഉറക്ക് വരൂല, എനിക്ക് ചെറിയൊരാശ്വാസം കിട്ടിയാൽ ദർസ് നടത്തിയില്ലെങ്കിൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയൂല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതവും ഇൽമും മുത്തഅല്ലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുക, ദർസ് നടത്തുക, വേറൊരു ചിന്തയില്ല. അങ്ങനെ ഞാൻ അബുദാബിയിൽ പോയി. അഞ്ചാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്ത്. ഞങ്ങൾ ബന്ധുക്കാരാണ്, കുടുംബമാണ്. തീരെ സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ ആക്കി അവിടെ തിരിച്ചു പോന്നു. പക്ഷേ ഞാൻ ഒരുങ്ങിയപ്പോഴേക്ക് വഫാത്തായി എന്നുള്ള വിവരമാണ് കിട്ടിയത്. വന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ മണ്ണാർക്കാട് അവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. കുറേ കാലമായി അദ്ദേഹത്തിനെ ചികിത്സിച്ചു വരുന്ന ഒരു ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാണ്. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഓക്സിജൻ കൊടുത്തുകൊണ്ട് വളരെ ആസന്ന നിലയിലായി, സംസാരമൊന്നുമില്ല, ആരോടും സംസാരമൊന്നുമില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലായി ലാസ്റ്റ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഉപകരണങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതുവരെ ഒന്നും മിണ്ടാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്നത് പോലത്തെ അദ്ദേഹം കണ്ണുനീച്ച് ചുറ്റുഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, ബന്ധപ്പെട്ടവർ, അവരൊക്കെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഉണ്ട്. എല്ലാവരും മുഖത്തൊന്ന് നോക്കി പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കണ്ണങ്ങട് തിന്തി. വലിയ സൂഫിവര്യനും വലിയ ചിട്ടയുള്ള ആളാണ്. സ്വന്തം മക്കളെ, സ്വന്തം നഫ്സിലല്ല, സ്വന്തം മക്കളെ ഭയങ്കര ചിട്ടയിലാണ് അദ്ദേഹം വളർത്തിയെടുത്തത്. ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോമ്പിൻ്റെ ഈ ആറാം നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞിട്ട് ഒരു ആറ് നോമ്പുകൾക്ക് ഒലശ പോകാല്ലേ, കുറച്ച് സുഖമില്ലാതെ ഉള്ള സമയത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഇതുവരെ ആറാം നോമ്പ് നോൽക്ക് സുന്നത്ത് നോമ്പാണ്, അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഈ വർഷം എനിക്ക് സാധിച്ചില്ല, ഖേദം പ്രകടിപ്പിച്ചു. വലിയ സൂഫി വര്യൻ, വലിയ ആബിദ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയങ്കരനായ ബാബു മുസ്ലിം. അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയണ്ട. ആലപ്പുഴ സമ്മേളനം അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമായിരുന്നു. സമസ്തയുടെ ചുക്കാൻ പിടിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. അതിൻ്റെ കൺട്രോളിങ് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. നേതാക്കന്മാർക്കൊക്കെ എന്ത് കാര്യങ്ങളും മുഷാവർത്ത് ചെയ്യാനുണ്ടായിരുന്നത് ബാപ്പു മുസ്ലിയാരോടായിരുന്നു. എന്തൊരു പ്രശ്നമുണ്ടായാലും എല്ലാവർക്കും, എന്താ പിന്നെ നമ്മൾ ചെയ്യുക, നിങ്ങൾ ബാപ്പു മുസ്ലിയാരൊന്ന് വിളിക്കേ, ബാപ്പു മുസ്ലിയാരോട് ചോദിക്കുക എല്ലാവർക്കും, എന്നാൽ ബാപ്പു മുസ്ലിയാർ അതിനൊരു പരിഹാരം ഉണ്ടാക്കും. സ്വന്തം കഴിയുന്നത് സ്വന്തം നിലക്ക്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ടതിന് പരിഹാരം ഉണ്ടാകും. ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ച് കോട്ടുമല ഉസ്താദിന്റെ ശേഷമുള്ള കോട്ടുമലയായിരുന്നു. ഷംസുൽ ഉലമാ തങ്ങളെ ശേഷമുള്ള നമ്മളുടെ ഷംസുൽ ഉലമയായിരുന്നു ബാപ്പു മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഒരു കപ്പുഴ സമ്മേളനം, അദ്ദേഹം അസുഖമായി മിംസ് ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം കടന്നു. അതിലധിക ദിവസവും അദ്ദേഹം ഐ സി യൂണിറ്റിൽ വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിലെ ഒരു രോഗിയെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വലിയ പ്രതികേടും ബുദ്ധിമുട്ടും വിഷമങ്ങളും കാണിക്കും സാധാരണ രോഗികൾ. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ,
ഞാൻ അദ്ദേഹത്തെ എപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു, എപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും മുസ്ലിയാരെ എംടിയാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ ഓർമ്മ, അദ്ദേഹം കണ്ണു തുറന്ന് ആംഗ്യം കാണിക്കും, അത്രയേ ഉള്ളൂ. സംസാരിക്കാൻ കഴിയാത്ത ഒരു സമയത്താണ്. എന്തെങ്കിലും ഒരു ഇത്രയും ദിവസങ്ങൾ കടന്നിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഹിമ്മത്ത്, ശജാഅത്ത്, ആ ഹിമ്മത്ത്, അദ്ദേഹത്തിൻ്റെ ആ മല പോലെയുള്ള ഹിമ്മത്ത് ആ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്തും അത് തന്നെ. അദ്ദേഹം വഫാത്തായതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ചെറിയ മകൻ ഡോക്ടർ അബ്ദുറഹ്മാൻ, ഡോക്ടറാണ്, അബ്ദുറഹ്മാൻ പറയാണ്, ഞാൻ രണ്ട് പ്രാവശ്യം ഉപ്പാനെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പായുടെ മരണശേഷം ഞാൻ വളരെ ദുഃഖിതനായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ രണ്ട് പ്രാവശ്യം ഉപ്പാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നല്ല കസേലയിൽ നല്ല വെള്ള വസ്ത്രം ധരിച്ച് സുമുഖനായി ഇരിക്കുന്നതാണ് കണ്ടത്. എന്നോട് പറഞ്ഞു, എനിക്കിപ്പം നല്ല സുഖമാണ്, നല്ല റാഹത്താണ്. കാരണം എന്താ, ജീവിതത്തിൽ വിശ്രമം ഒന്ന് പാപ്പും സ്ത്രീക്കുണ്ടായിട്ടുണ്ടാവില്ല. 24 മണിക്കൂറും നിസ്കാരം, ഭക്ഷണം, അല്പം ഉറങ്ങുക, ഇതൊഴിച്ചുള്ള സമയത്ത് മുഴുവനും സമസ്തയുടെ, സമൂഹത്തിൻ്റെ, സമസ്തയുടെ സംഘടനകളുടെ, സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ, അനുയായികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഫോൺ അറ്റൻഡ് ചെയ്യുക, പ്രശ്നങ്ങൾ കേൾക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കുക, ഒരൊഴിവുമില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരൊഴിവുമില്ല. ഇപ്പം എനിക്ക് നല്ല സുഖമാണ്, നല്ല റാഹത്താണ്. രണ്ട് പ്രാവശ്യം സ്വപ്നം കണ്ടപ്പോഴും അതാണ് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ. അദ്ദേഹവും നമ്മളോട് അടുത്തായി ഇവിടെ പറഞ്ഞു, അള്ളാഹു ആ മഹാത്മാക്കളുടെ പരലോക ജീവിതം അള്ളാഹു സുഖമാക്കി കൊടുക്കുമാറാവട്ടെ, അവരെ ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ, സമസ്തയുടെ, അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ സമസ്തയുടെ, ഖിയാമത്ത് നാള് വരെ ഇവിടെ നിലനിൽക്കുന്ന സമസ്തയുടെ ഈ നമ്മുടെ നേട്ടങ്ങളുടെ ഒക്കെ പങ്ക് അള്ളാഹു അവരുടെ ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനികളെ, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചി നോക്കും, എല്ലാവരും മരണത്തെ രുചി നോക്കും. ഇന്നക മയ്യത്തുൻ വ ഇന്നഹും ലമയ്യത്തുൻ, നബിയെ തങ്ങളും മരിക്കും അവരും മരിക്കും, ആരും മരിക്കാതെ. 63-ാമത്തെ വയസ്സിലാണ് മഹാനായ ഈ ലോകത്തിൻ്റെ നേതാവായ, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ ഏതുവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. 65-ാമത്തെ വയസ്സിലാണല്ലോ ബാപ്പു മുസ്ലിയാർ മരിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളായി തങ്ങൾ 45-ാമത്തെ വയസ്സില്, ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയ 45-ാമത്തെ വയസ്സില്. അവരെ കൊണ്ട് ഉദ്ദേശിച്ച ദൗത്യം പൂർത്തിയാവുമ്പോൾ അള്ളാഹു അവരെ തിരിച്ചു വിളിക്കും. നമ്മളൊക്കെ യാത്രക്കാരാണ്, നമ്മളൊക്കെ മുസാഫിരീങ്ങളാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയിൽ നമ്മൾ വിജയിക്കണം, നമ്മൾ ആത്മാർത്ഥമായ ജീവിതം നയിക്കണം. ബഹുമാനികളെ, ഇന്ന് നമ്മൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുക എന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥമായ ദീൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. അതില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഇതുപോലെയുള്ളൊരു സമ്മേളനം കൂടാൻ നമ്മൾക്ക് കഴിയുമായിരുന്നില്ല. ഇവിടെ ഈ പ്രസ്ഥാനക്കാർ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി, സുന്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബിദഅത്തുകളാണെന്ന് പറഞ്ഞ്, ഷിർഖാണെന്ന് പറഞ്ഞ്, കുഫറാണെന്ന് പറഞ്ഞ് ഇവിടെ രംഗപ്രവേശനം ചെയ്തപ്പോൾ അതിൻ്റെ എതിരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യമനിൽ വന്ന മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളുടെ ഉപ്പാപ്പ യമനിൽ നിന്ന് വന്നതാ,
അവരുടെ കൂടെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമാന്റെ ഉപ്പാപ്പ ഖുദ്ദസ്സുള്ളാഹു സിറുഹു മഹാനവർ. അവരൊക്കെ യമനിൽ നിന്ന് വന്നവരാണ്. ബഹുമാനപ്പെട്ടവരൊക്കെ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ഒരു അത്ഭുത സംഭവമുണ്ടായി. ബീവി ഉമ്മാമാക്ക് പ്രസവവേദന വന്നപ്പോൾ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസവം എളുപ്പമാകണം, പടച്ചവനെ വേഗം പ്രസവം സഹലാവണം. പ്രായമായ ഒരു ആള് ആ പകൽ സമയത്ത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന ഒരു നക്ഷത്രം കണ്ടു. അത് കണ്ട് കണ്ണുങ്ങടും തിരിച്ച് അപ്പോഴേക്ക് അകത്തുനിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. എന്താണ് ഇതിൻ്റെ പൊരുള്? ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അസഹാബി കൻ നജൂമി ഫബി അയ്യിഹിം ഇഹ്തദൈതു ഇഹ്തദൈതു, എൻ്റെ സഹാബികൾ നക്ഷത്രങ്ങളെപ്പോലെയാണ്, വഴികാട്ടികളാണ്, വഴിപയച്ചവർക്ക് വഴി മനസ്സിലാക്കാനുള്ള അടയാളങ്ങളാണ് നക്ഷത്രങ്ങൾ, അതുപോലെയാണ് എൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞു. ഫബി അയ്യിഹിം ഇഹ്തദൈതു ഇഹ്തദൈതു, അവരോട് ആരോട് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗം ചിന്തിച്ചവരാകും. സഹാബത്തിന് ഉപമിപ്പിച്ചത് നക്ഷത്രത്തോടാ. വഴിവേച്ചു പോകുന്ന സമയത്ത് വഴി കാണിച്ചു കൊടുക്കുന്ന അടയാളങ്ങളാണ് നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള നക്ഷത്രം ഉദിച്ചതിൻ്റെ പൊരുൾ ഈ സമൂഹം വഴിപിഴച്ചു പോകുന്ന സമയത്ത് യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങളാണ് ഈ സമസ്തയുടെ സ്ഥാപക നേതാവ്. അവരുടെ കൂടെ യമനിൽ നിന്ന് വന്ന ആ കുടുംബത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ 40 കൊല്ലം കൊണ്ട് ഈ സമസ്തയെ അതിൻ്റെ ഉന്നതമായൊരു പദവിയിലേക്ക് എത്തിച്ചു. എങ്ങനെയാണ് സമസ്തയെ നയിക്കേണ്ടത്, എങ്ങനെയാണ് സുന്നത്തിന് ജമാഅത്തിനെ സംരക്ഷിക്കേണ്ടതെന്നതിൻ്റെ ശരിയായ രൂപരേഖ തയ്യാറാക്കി. ആയിരക്കണക്കായ ശിഷ്യന്മാരെ, 10,000 ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെയും ഇവിടെ വാർത്തെടുത്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഈ സുന്നത്ത് ജമാഅത്തിന് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കാനുള്ള മാർഗരേഖ തയ്യാറാക്കി കൊടുത്ത് പണ്ഡിതന്മാരുടെ ഒരു വഴികാട്ടി, പണ്ഡിതന്മാരുടെ ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന സൂര്യനായിക്കൊണ്ട് ഷംസുൽ ഉലമ എന്ന ആ പേർ അള്ളാഹു നൽകിക്കൊണ്ടാണ് മഹാനവറുകൾ നമ്മുടെ യാത്ര പറഞ്ഞത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള, കോട്ടമൽ ഉസ്താദിനെ പോലെയുള്ള നിരവധി മഹാന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ കറാഹത്ത് പോലും ചെയ്യാതെ സുന്നത്ത് പോലും ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും മഷായിഖന്മാരുമാണ് സമസ്തയെ നയിച്ചത്. അവർ തന്നെയാണ് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വഫാത്തായി, നമ്മളെ കണ്ണിൽ നിന്ന് മറഞ്ഞാലും അവർ സമസ്തയുടെ നേതൃത്വം അവരൊക്കെ കയ്യിൽ തന്നെയാണ്. അവരുടെയൊക്കെ ആത്മീയ നേതൃത്വത്തിൻ്റെ തണലിൽ ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് കൂടുതൽ കൂടുതൽ, അത് ഇനിയും ഒരുപാട് വളരാനുണ്ട്. ലോകത്ത് ഇതുപോലത്തെ ഒരു സംഘടന, സമസ്ത കേരള എന്ന് പറഞ്ഞാലും സമസ്ത ലോക പണ്ഡിത സഭയായി മാറിയിരിക്കുകയാണ്. എവിടെ ചെന്നാലും സമസ്തയുടെ അനുയായികൾ, എവിടെ ചെന്നാലും സമസ്തയുടെ മദ്രസകൾ, എവിടെ ചെന്നാലും സമസ്തയുടെ സംഘടനകൾ, എവിടെ ചെന്നാലും സമസ്തയുടെ പ്രവർത്തനങ്ങൾ, ഇനിയും അതൊരുപാട് വളരാനുണ്ട്. വളർന്നുകൊണ്ടേയിരിക്കും ആ പ്രസ്ഥാനം. അതിനാര് വിചാരിച്ചിട്ടും കാര്യമില്ല, അതിനാരെതിർത്തിട്ടും കാര്യമില്ല. ആലപ്പുഴ സമ്മേളനത്തോടുകൂടെ സമസ്തയുടെ പിന്തുണ, ജനപിന്തുണ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അതൊക്കെ ഈ തെക്കൻ ജില്ലകൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യം, എല്ലാവർക്കും വ്യക്തമായ സാഹചര്യത്തിൽ സമസ്തയുടെ പ്രവർത്തനം ഈ തെക്കൻ ജില്ലകളിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഉലമാക്കളും ഉമറാക്കളും, ഉലമാക്കളുടെ നിസ്വാർത്ഥരായ ഉലമാക്കളുടെ നേതൃത്വവും ഉമറാക്കളുടെ ശക്തമായ പിന്തുണയും സാധാരണക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടായാൽ ഇവിടെ ആർക്കും സമസ്തയൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സമസ്ത എന്ന് പറയുന്ന ആ വലിയ ആ പ്രസ്ഥാനം അതൊരു കപ്പലായി മനസ്സിലാക്കിയാൽ മതി. സ്വർഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കപ്പലായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതിനെ നയിക്കുന്നത്, ആ അതിൻ്റെ സ്റ്റാറിങ് പിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ടവരൊക്കെ മുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള
ഷംസുലുലമാ തങ്ങൾ കണ്ണിയ തുസ്താ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരായ ഉലിയാക്കൾ ആരിഫ്യങ്ങൾ അവരൊക്കെ മധുഹ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിലൊക്കെ ഓരോ സീറ്റിൽ ഈ ബെഞ്ചുമ്മലി കസാലയിൽ ഇരിക്കണ മാതിരി അതിലെല്ലാവർക്കും സീറ്റുണ്ട്. എല്ലാവരും ഒരു കയറി ഇരിക്കുക, അവർ പോകുന്ന വഴിക്ക് പോവുക, അവരവിടുക്ക ചെന്നെത്തുക, അച്ഛാ അവിടുക്ക ചെന്നെത്തുക, അവരോടുകൂടെ ഇടകലർന്ന് ആലിമും സാധാരണക്കാരനും ഉമറാക്കളും ഉലമാക്കളും ഇടകലർന്നുകൊണ്ട് നമ്മൾക്ക് ഇൻഷാ അല്ലാ ഒരു കയ്യുമ്മൽ നാം ഓരോരുത്തരുടെ ഒരു കയ്യ് നമ്മളൊരു സദാത്യങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കയ്യ് ആലിമീങ്ങളുടെ കയ്യിൽ അങ്ങനെ കോർത്തു പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഒന്നിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമസ്തയുടെ ഖാദിമീങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ നേതൃസ്ഥാനത്ത് നിന്ന് ആരൊക്കെയാണുള്ളതെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ മുതൽ ആരൊക്കെയാണോ ആ മഹത്തുക്കളുടെ നമ്മളുടെ നേതാക്കളുടെ വിടവ് നികത്തുന്നതിന് വേണ്ടി നേതൃസ്ഥാനത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ അവർക്ക് അവരുടെയൊക്കെ ഉത്തരവാദിത്വം നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തൗഫീഖിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി സിഹത്തിന് വേണ്ടി കുവ്വത്തിന് വേണ്ടി ദീർഘായുസ്സിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളോട് വിട പറഞ്ഞ ആ മഹാത്മാരുടെ വിടവ് അവരുടെ ഉണ്ടായ വിടവുകൾ അവരുടെ ഏർപ്പാട് കൊണ്ടുണ്ടായ വിടവുകൾ അള്ളാഹു സുബ്ഹാനഹു